ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ശിശു മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷകനാണെന്ന സനാതന സത്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന ജ്വലിക്കുന്ന കനൽ കണക്കെ ആത്മാവിനെ ഊർജം പകരുന്ന മഹാസംഭവമാണല്ലോ ക്രിസ്തുമസ്. ക്രിസ്തു ശിഷ്യൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. രക്ഷകന് വേണ്ടിയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ കാത്തിരിപ്പിനെ ഓർമ്മപ്പെടുത്തുന്ന മംഗളവാർത്ത കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഒരുക്കത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ 25 ദിനങ്ങൾ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഇങ്ങനെ വായിക്കാം, ദൈവം സ്നേഹമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവതരിച്ച സ്നേഹമാണ് ക്രിസ്തുമസ്. എങ്കിൽ ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും തിരശീല വീഴുമ്പോൾ എന്നിൽ അവശേഷിക്കുന്നതെന്ത്? ഇന്നിൻ്റെ അസ്വസ്ഥതകളിൽ അവന് ജന്മം നൽകുവാൻ എനിക്കാവുമോ? പ്രിയമുള്ളവരെ, സ്നേഹമെന്ന വികാരം സാന്നിധ്യമായി, സാമീപ്യമായി, മൊഴികളായി, കർമ്മമായി എന്നിൽ മാംസം ധരിക്കുമ്പോൾ അവരെൻ്റെ മുറിവിണക്കുന്ന തൈലമായി പകരുമ്പോൾ അവിടെ അവൻ വീണ്ടും വീണ്ടും പിറക്കുന്നു. ശാന്തിയായി, സമാധാനമായി, സാന്ത്വനമായി, പ്രത്യാശയായി, പുതുജീവനായി. സ്നേഹം പങ്കുവയ്ക്കലാണ്. അവസാന തുള്ളി വരെ പങ്കുവച്ച, അതിരുകളില്ലാത്ത അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാചകരാകാം നമുക്ക്. കൂരിരുട്ടിൽ ഒരു മിന്നാമിനുങ്ങിൻ്റെ വെട്ടമെങ്കിലും പകരാം. ക്രിസ്തുമസ് ഇന്നും എന്നും അങ്ങനെ അന്വർത്ഥമാകട്ടെ.